हाय फ्रेंड्स अस्सलाम वालेकुम बिस्मिक चलोटे एल्लावर्क्कुम स्वागतम इन्नु नम्मल रेंड कोळिमुट्टोंड नल्ल टेस्टी आयिट्टुल्ल ओरु अडिपोळि ऐटम तयाराक्कि एडुक्कुन्नत एंगनेयेन्नु नोक्काम അതിനായിട്ട് ഇവിടെ ഒരു പാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കാൽ കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത് ഇത് നമുക്കൊന്ന് കാരമൽ ചെയ്തെടുക്കണം ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് പഞ്ചസാര ഒന്ന് മെൽറ്റ് ആയി തുടങ്ങുന്ന സമയത്ത് നമുക്ക് പതുക്കെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഒരുപാട് ഫ്ലെയിം ഒക്കെ കൂട്ടിയിട്ടിട്ട് ഹൈ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് പെട്ടെന്ന് കാരമൽ ചെയ്തെടുക്കാമെന്ന് കരുതരുത് അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് പുകച്ചോര ഒന്ന് കരിഞ്ഞു പോകും അപ്പോൾ നമ്മൾ ചെയ്തെടുക്കുന്ന ഈ ഒരു ഐറ്റത്തിനും ആ പുകച്ചോരയുടെ ടേസ്റ്റ് ആയി കയറും അപ്പോൾ അതുകൊണ്ട് കാരമൽ ചെയ്തെടുക്കുമ്പോൾ ഒരിക്കലും പുകഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ ഇതുപോലെ ഒന്ന് കളർ മാറി തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുക വെള്ളം ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഈ കാരമലെ പെട്ടെന്ന് തന്നെ പാത്രത്തിലൊക്കെ ഒഴിക്കുമ്പോൾ തന്നെ കട്ടയായി പോകാതിരിക്കാനാണ് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ വെള്ളം കൂടെ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ വെള്ളം സാധാരണ പച്ചവെള്ളമാണ് ചേർത്തത് അതുകൊണ്ടാണ് പഞ്ചസാര ഒന്ന് കട്ടയായത് പെട്ടെന്ന് തന്നെ ഇത് മെൽറ്റ് ആയിക്കോളും ചൂടായതുകൊണ്ട് എന്നിട്ട് ഇതൊന്ന് പതഞ്ഞിങ്ങനെ വരും ആ പതഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം രണ്ട് മുട്ടയും അതുപോലെ തന്നെ പഴവും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ സിമ്പിളായി ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഒരുപാട് പൈസയൊന്നും കൊടുത്ത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല സൽക്കാരങ്ങളിലൊക്കെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പുഡിങ്ങിന്റെ റെസിപ്പിയാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത് അപ്പൊ ഇതാ ഇതുപോലെ കാരമല് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് എടുക്കുന്നത് രണ്ട് റോബസ്റ്റ പഴമാണ് ഈ റോബസ്റ്റ പഴം ഒരു മിക്സിയുടെ ജാറിലേക്ക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക ഒരുപാട് വലുപ്പമുള്ള പഴമൊന്നുമല്ല എടുത്തിട്ടുള്ളത് ഒരു മീഡിയം വലുപ്പമുള്ള രണ്ട് റോബസ്റ്റ പഴമാണ് എടുത്തിട്ടുള്ളത് ഈ പഴം തോലൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് കൈ കൊണ്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് മധുരം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം കേട്ടോ പാകത്തൊരു മധുരം ഉണ്ടാവും ഒരു ടേബിൾ സ്പൂൺ കൂടുതൽ വേണമെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് രണ്ട് കോഴിമുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പാല് ചേർത്ത് കൊടുക്കണം ഞാൻ തിളപ്പിക്കാത്ത പാലാണ് 250 ml കപ്പിൽ ഒരു കപ്പ് പാൽ കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഫ്ലേവറിനായിട്ട് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം വാനില എസൻസ് കയ്യിലില്ലെങ്കിൽ പകരം ഏലക്കപ്പൊടി ഫൈനായി പൊടിച്ച ഏലക്കപ്പൊടി ചേർത്താലും മതി എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇപ്പം ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട് ഈ അടിച്ചെടുത്തത് നമുക്ക് ഇതുപോലെ ഒരു അരിപ്പയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പം അരിപ്പയിൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നത് പഴത്തിൻ്റെ എന്തെങ്കിലും ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ നമ്മളിങ്ങനെ അടിക്കുന്ന സമയത്ത് പഴവും പാലും ഒക്കെ അല്ലേ അപ്പോൾ ഒരു പത ഇങ്ങനെ ഉണ്ടാവും ആ പതയും കൂടി പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒന്ന് അരിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ സമയത്ത് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഇവിടെ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് വെള്ളം തിളച്ചതിന് ശേഷം മാത്രമേ ഇത് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു അലൂമിനിയം ഫോയിൽ കൊണ്ട് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ എടുക്കുന്ന പാത്രത്തിന് സ്യൂട്ടായിട്ടുള്ള ഒരു പാത്രം കൊണ്ട് അടച്ചു കൊടുത്താലും മതി അലൂമിനിയം ഫോയിൽ ഉണ്ടെങ്കിൽ അതാണ് ബെറ്റർ ഇല്ലെങ്കിൽ സ്യൂട്ടായിട്ടുള്ള ഏതെങ്കിലും ഒരു അടപ്പുകൊണ്ട് ഇതൊന്ന് അടച്ചു കൊടുത്താൽ മതി അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു കുറച്ച് വെള്ളം വെച്ചിട്ട് റിങ് അതിൻ്റെ ഉള്ളിൽ ഇറക്കി വെച്ചിട്ടുണ്ട് സ്റ്റാൻഡ് അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഈ പുഡിങ്ങിൻ്റെ ട്രേ പാത്രം ഇറക്കി വെക്കുന്നത് ഇപ്പോൾ എന്താ പറയുക അപ്പച്ചമ്പിൽ വെച്ചിട്ടും ആവിയേറ്റി എടുക്കാം അപ്പം അങ്ങനെ കയറ്റി എടുക്കുന്ന സമയത്ത് നമുക്ക് ടൈം കൂടുതലെടുക്കും ഇത് എനിക്കൊരു 19 മിനിറ്റ് കൊണ്ട് റെഡിയാക്കിയിട്ടിട്ടുണ്ട് അങ്ങനെ ചെയ്യുന്ന സമയത്ത് 25 മുതൽ 30 മിനിറ്റ് വരെ എടുക്കും അപ്പച്ചമ്പിൽ വെച്ചിട്ട് ആവിയേറ്റിയാണെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ ടൈം കുറച്ചുകൂടി നേരത്തെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതുപോലെ സ്റ്റാൻഡൊക്കെ കയ്യിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ റിങ് കയ്യിലുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കുകയാണ് കുറച്ചുകൂടി നന്നാവുക എന്നിട്ടിതാ ഇതുപോലെ ഇതൊന്ന് നമുക്കൊന്ന് ഞാനൊരു 19 മിനിറ്റ് ആണ് എനിക്ക് കറക്റ്റ് ആയിട്ടുള്ളത് ഇതൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് കുത്തി നോക്കാം കുത്തി നോക്കുന്നു വെന്തിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം വെന്തിട്ടില്ലെങ്കിൽ പിന്നെ ഒരു 5 മിനിറ്റ് കൂടി വെക്കുക കേട്ടോ എനിക്കൊരു 19 മിനിറ്റ് ആണ് അതായത് 1:09 കേട്ടോ 19 മിനിറ്റ് ആണ് അതായത് ഇപ്പം ഞാനിത് ഈ ഫോയിൽ പേപ്പർ ഇതിൽ നിന്ന് മാറ്റുന്നുണ്ട് എന്നിട്ടിത് ചൂടാറാൻ വേണ്ടി താഴത്തേക്ക് എടുത്ത് നോക്കാം ചൂടാറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ പുഡിങ് എപ്പോഴും നല്ല തണുത്തിട്ട് കഴിക്കാനല്ലേ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ നമുക്കിതൊന്ന് തണുപ്പിച്ചിട്ട് കഴിക്കാം ഇനിയിപ്പോൾ തണുപ്പ് വേണ്ടാത്തവർക്ക് അത് ചൂട് ഫുള്ളായിട്ട് ആറിയതിന് ശേഷം ഒന്ന് ഡീമോൾഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അങ്ങനെയും കഴിക്കാവുന്നതാണ് ഇപ്പം ഞാൻ എൻ്റെ സൈഡൊക്കെ ആ സ്പാച്ചില കൊണ്ടൊന്ന് വിടിവിച്ചിട്ടുണ്ട് എന്നിട്ട് ഇതേപോലൊരു പ്ലേറ്റിലേക്ക് കവത്തി കൊടുക്കുന്നുണ്ട് ഞാൻ ഇത് ചൂടാറിയതിന് ശേഷം ഒരു 20 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുത്തതാണ് കേട്ടോ കൂടുതൽ സമയമൊന്നും വെച്ചിട്ടില്ല 20 മിനിറ്റ് മാത്രമേ വെച്ചിട്ടുള്ളൂ കണ്ടോ നല്ല അടിപൊളിയായിട്ടുള്ള പഴവും മുട്ടയും പഞ്ചസാരയും ഒക്കെ ചേർത്തിട്ടുള്ള പാലും ഒക്കെ ചേർത്തിട്ടുള്ള അടിപൊളി പുഡിങ് ഇവിടെ റെഡിയായി കാണുമ്പോൾ തന്നെ കൊതിയാവുന്നുണ്ട് അല്ലേ അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തന്നെ സഹായിക്കാൻ മറക്കരുത് നിങ്ങളുടെ ലൈക്ക് പ്രധാനമാണ് ഇപ്പോൾ വീഡിയോസൊക്കെ ഒരുപാട് കുറഞ്ഞാണ് വരുന്നത് ഞാൻ എനിക്ക് ജലദോഷം പനിയൊക്കെ ആയതുകൊണ്ട് വീഡിയോസും ഒന്നും ആലോചിച്ച് ഇട്ടില്ല അപ്പം നമ്മുടെ വ്യൂസൊക്കെ ഒരുപാട് താന്നു പോയിട്ടുണ്ട് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്
അപ്പോൾ ഇതുപോലെ തന്നെ വീഡിയോ കാണുമ്പോൾ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റ് ആയിട്ട് എത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതെല്ലാം ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ നോക്കാം, ഇതുപോലെ അടിപൊളിയായിട്ടുള്ള പുഡിംഗ് നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ പഴവും പഴവും മുട്ടയും പാലും ഒക്കെ ഉള്ളവർ പെട്ടെന്ന് തന്നെ റെഡിയാക്കി നോക്കുക. കുട്ടികളൊക്കെ ഇഷ്ടം പോലെ കഴിക്കും, എത്ര ഉണ്ടാക്കിയാലും തികയില്ല. അത്രയും ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായം അറിയിക്കണം, ലൈക്കും ചെയ്യണം കേട്ടോ. വിസ്മിക ചെന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന പ്രിയ കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുവരുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മളിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തും. ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ.